നമസ്കാരം. ഫണീന്ദ്ര സാമ എന്ന് പറയുന്ന ഒരു വ്യക്തി ജനിച്ചത് നിസാമാബാദിൽ. ഒരു കർഷക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കർഷക കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കും മകനെ ഇംഗ്ലീഷ് സ്കൂളിൽ വിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹം. എന്നാൽ അവരുടെ ഗ്രാമത്തിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ രണ്ടാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തൻ്റെ മകനെ ഹൈദരാബാദിലുള്ള അങ്കിളിൻ്റെ കൂടെ നിർത്തി പഠിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ഫണീന്ദ്ര സാമ തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ അങ്കിളിൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടി ഹൈദരാബാദിൽ വരികയും അതിനുശേഷം അവിടെയുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ജോയിൻ ചെയ്ത് സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഫണീന്ദ്ര സാമ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ തൻ്റെ വീട്ടുകാർ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര രൂപയാണ് ചിലവാക്കുന്നതെന്ന്. അന്ന് 120 രൂപയായിരുന്നു ഫീസ്. എന്നാൽ തൻ്റെ ഗ്രാമത്തിൽ അന്ന് കൊടുത്തുകൊണ്ടിരുന്നത് 30 രൂപയും. എന്നാൽ തൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കുന്ന ഈ പൈസ ഒരിക്കലും പാഴായി പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ കഠിന പ്രയത്നം കൊണ്ട് അദ്ദേഹം പഠിക്കാൻ തുടങ്ങി. സ്കൂളിൽ തന്നെ ടോപ്പറായി മാറുകയും ചെയ്യുകയാണ് ഇദ്ദേഹം. അങ്ങനെ അടുത്ത് കോളേജ് വിദ്യാഭ്യാസം ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്യുകയും അതിനുശേഷം ആ ഒരു മേഖലയിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തെളിയിക്കുകയുമുണ്ടായി. അതിൽ നിന്ന് ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഡൽഹിയിലേക്ക് പോവുകയും ആ ഇന്റേൺഷിപ്പ് ചെയ്ത അതേ കമ്പനിയിൽ അദ്ദേഹത്തിന് ജോലി ലഭിക്കുകയുമുണ്ടായി. ചിപ്പ് ഡെവലപ്മെൻറ്റിലായിരുന്നു ഇദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുള്ള മേഖലയെങ്കിലും അവർ ആ കമ്പനിയിൽ കയറിയതിന് ശേഷം ഒരു വർഷമായതിന് ശേഷം പോലും അദ്ദേഹത്തിന് ഒരു ചിപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം ആ കമ്പനി കൊടുത്തിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ സുഹൃത്തിൻ്റെ കമ്പനിയിൽ ഒരു റെസ്യൂം അയക്കുകയും ആ കമ്പനിയിലേക്ക് അദ്ദേഹത്തിന് ജോബ് ലഭിക്കുകയും ചെയ്യുകയുണ്ട്. അത് ബാംഗ്ലൂരിലായിരുന്നു. തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ബാംഗ്ലൂരിൽ ജീവിതം ആരംഭിച്ചു. വീക്കെൻഡുകളിൽ ഒരു ട്രാവൽ ഏജൻറ്റ് ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് വീക്കെൻഡുകളിൽ തൻ്റെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു ഇദ്ദേഹം. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയം 2003 ഒരു ദീപാവലി സമയമാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. തൻ്റെ സുഹൃത്തുക്കളെല്ലാം ദീപാവലിക്ക് വേണ്ടി തങ്ങളുടെ വീട്ടിലേക്ക് പോയി. അവസാനം വർക്ക് ലോഡ് കൂടുതലുണ്ടായിരുന്നത് കൊണ്ട് ഇദ്ദേഹം ലേറ്റായിട്ട് വന്ന് ട്രാവൽ ഏജൻറ്റിൻ്റെ അടുത്ത് തൻ്റെ ടിക്കറ്റിനെ കുറിച്ച് അന്വേഷിക്കുകയും അന്വേഷിച്ച സമയത്താണ് അദ്ദേഹം പറയുകയാണ്, ട്രാവൽ ഏജൻറ്റ് പറയുകയാണ് ടിക്കറ്റുകളെല്ലാം ഫില്ലായി ടിക്കറ്റ് തീർന്നു എന്ന് പറയുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും തനിക്ക് നാട്ടിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തു തരാൻ ആവശ്യപ്പെടുമ്പോൾ 5-6 ബസ്സുകളിൽ വിളിച്ച് അന്വേഷിക്കുകയുണ്ടായി. എന്നാൽ ഇല്ല എന്ന് പറയുന്നു. അടുത്തൊരു ഏജൻറ്റിൻ്റെ നമ്പർ കൊടുക്കുന്നു, അയാളുമായി ബന്ധപ്പെട്ട് നോക്കാൻ പറയുന്നു. അയാളും അതേപോലെ 5-6 പേരെ വിളിച്ചു നോക്കുന്നു, പക്ഷേ ഇല്ല. അദ്ദേഹം നിരാശനായി വീട്ടിൽ പോവുകയാണ്. തൻ്റെ ദീപാവലി സമയത്ത് തൻ്റെ റൂമിനുള്ളിൽ അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടുകയാണ് ഇദ്ദേഹം. അതിനുശേഷം എന്നാൽ ആ ഒരു ദിവസം ഇരുന്ന് ചിന്തിച്ച ആ ഒരു ചിന്തയാണ് ഒരു വലിയ ബിസിനസ് മേഖലയിലേക്ക് വളർന്നു കയറാൻ ഫണീന്ദ്ര സാമയെ പ്രേരിപ്പിച്ചത്. ഈ ദീപാവലി സമയത്തിൽ, ഈ 2003 ദീപാവലി സമയത്തിൽ എത്ര പേര് നാട്ടിൽ ഇതുപോലെ ടിക്കറ്റ് കിട്ടാതെ പോവാതിരിക്കുന്നുണ്ടാവാം. അവർക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം പല ഐഡിയകളും ആലോചിച്ചു. എന്നാൽ അവസാനം തൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു ഐഡിയ ആയിരുന്നു ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഇതുപോലുള്ള ബസ്സിൻ്റെ ഫുൾ ലിസ്റ്റ് ഇടുകയും അതിന് ഒഴിവുള്ള സീറ്റുകളിൽ ഈ ഏജൻറ്റ് മുഖേന വിളിച്ച് അതിൽ ആൾക്കാരെ എത്തിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ പല ഏജൻറ്റുമാരോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പലരും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു മേഖലയെക്കുറിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞത്. എന്നാൽ അയാൾ പതുക്കെ പതുക്കെ ഇതിനകത്തുള്ള മുഴുവൻ ഏജൻറ്റുമാരുമായിട്ട് സംസാരിക്കുകയും ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്, ഇതിന് ലാഭം ഏജൻറ്റുമാർക്കുമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവരിൽ നിന്നും അഭിപ്രായം വാങ്ങിച്ച് യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കാൻ തുടങ്ങുകയാണ്. തൻ്റെ സുഹൃത്തുക്കൾ ദീപാവലി കഴിഞ്ഞ് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് എത്തിയപ്പോൾ ഈ ഐഡിയ പറഞ്ഞപ്പോൾ എല്ലാവരും ഇത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുകയും ഉടൻ തന്നെ ഇവർ ഈ വെബ്സൈറ്റ് 6 കൊണ്ട് ഇവരൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയും അതിലേക്ക് ഫുൾ ബസ്സിൻ്റെ ലിസ്റ്റ് ഇടുകയും അതിന് എത്ര സീറ്റുകൾ ഒഴിവുണ്ട് എന്നുള്ള ലിസ്റ്റ് ഇടുകയും ഇതിൽ നിന്ന് ലാഭം ഇത് പാസഞ്ചേഴ്സിനും അതുപോലെ തന്നെ ഏജൻറ്റിനും അതുപോലെ ബസ് ഓണർക്കുമാണെന്ന് പറയുകയുമുണ്ടായി. അന്ന് മുതലാണ് യഥാർത്ഥത്തിൽ റെഡ് ബസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉദയമുണ്ടാകുന്നത്. ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന് ഇത്രയും ഒരു ദീപാവലിക്ക് തനിക്ക് നാട്ടിൽ പോകാൻ സാധിച്ചില്ല എന്നുള്ള
ഒരു കാരണം കൊണ്ട് ഇന്ന് റെഡ് ബസ് എന്ന് പറയുന്ന ഒരു മേഖലയിലെ ഒരു വലിയ ബിസിനസ് മേഖല ഉണ്ടാക്കാൻ ഒരു രാത്രി കൊണ്ട് ഒരു ദീപാവലി നൈറ്റ് കൊണ്ട് ഇയാൾക്ക് സാധിച്ചു എന്നാൽ പലരെടുത്തും ഈ സംഭവവുമായി സമീപിച്ച പല ഈ ബസ് ഓണേഴ്സ് ഓണേഴ്സിൻ്റെ അടുത്തും പലരെടുത്തും ഈ ഇവരെ സംരംഭവുമായി സമീപിക്കുമ്പോൾ അവർക്ക് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് നെഗറ്റീവ് റിപ്ലൈസ് ആയിരുന്നു അത് നടക്കില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഇവരെല്ലാം സ്റ്റുഡൻസ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ ഈ മേഖലയെക്കുറിച്ച് അവർക്ക് എന്തറിയാം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളായിരുന്നു എന്നാൽ ഇവർക്ക് അതോടെ ഭയങ്കര നിരാശയായി അവരുടെ സ്വപ്നം അവിടെ തകരുമെന്ന് അവർ വിചാരിച്ചിരിക്കുമ്പോഴാണ് ടൈ ഇയോട് പറയുന്നത് ടൈ ഇവരുടെ ഈ ഒരു ഐഡിയ ഏറ്റെടുക്കുകയും ആ ഏറ്റെടുത്ത മുതൽ റെഡ് ബസ് എന്ന് പറയുന്ന കമ്പനിയുടെ വിജയം അവിടെ ആരംഭിക്കുകയാണ് ഉണ്ടായത് അതെ ഇത് നമ്മൾ കാണുന്ന നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പാണ് റെഡ് ബസ് ആ റെഡ് ബസ് എങ്ങനെ ഉണ്ടായി റെഡ് ബസ്സിൻ്റെ പിന്നിലെ കഥ ഇതാണ് ഒരു ഗ്രാമത്തിൽ നിന്നും വന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു ദീപാവലി രാത്രിയിൽ ഇരുന്ന് ചിന്തിച്ച ഒരു ചിന്തയാണ് ഇന്ന് ഈ റെഡ് ബസ് എന്ന ആശയമായി ലോകമെമ്പാടും അല്ലെങ്കിൽ ഇന്ത്യ എമ്പാടും ഈ ഒരു റെഡ് ബസ് എന്ന് പറയുന്ന ആശയമുണ്ടായത് എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ലക്ഷ്യം നമ്മൾ നേടണമെന്ന് ഇറങ്ങിയാൽ അത് നേടാൻ നമുക്ക് സാധിക്കും ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്